karumedam shiho bashero robo haimo nuso inuso vabosai boso maravoso vabohadoso tumasho ekube baravodo hindu vataile lasubar sodumore upagna vichalaito vamghaim nebayom dugarone daburak sofosaim lachuginte Wal tagashvose shlose shoro tehevelevo കാര്യങ്ങൾ കൊണ്ട് കുറെ കണ്ടം കഴിയുകയായിരിക്കും ഇച്ചിരിക്കുന്ന ഭാര്യമാരെ കൊണ്ട് നിങ്ങൾ എന്താ പറയും
ഒന്നും പറയില്ല, ചിന്തയൊന്നും പറഞ്ഞില്ല. കുടുംബത്തിലേക്ക് കടം കഴിയുന്നുണ്ട്. കാരണം എന്താണ്, ഇദ്ദേഹത്തിന് കിട്ടിയ കാശൊക്കെ ഇവിടുത്തെ പല പരിപാടികളുണ്ട് അല്ലെ, ക്ലബില് മറ്റൊരു പരിപാടികൾ പോലും പറയുന്നില്ല. അങ്ങോട്ടൊക്കെ പോയി കളഞ്ഞു വരുന്ന പറഞ്ഞ അവസാനം എന്താ പറയും, നിങ്ങൾ എന്താ ചെയ്തു, ഞാൻ എന്റെ പാട്ടിന് സ്നേഹമുള്ളവരെ പ്രതിസന്ധി വരുമ്പോ പരസ്പരം കുറ്റം പറയണം. അപ്പൊ രണ്ടാമത്തെ ഉദാഹരണം അതാണ്, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റം പറയുകയും പഠിചാരുകയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്താണെന്നില്ല നെഗറ്റീവ് റെസ്പോൺസ്. മൂന്ന്, നമ്മുടെ ജീവിതം കള്ളരത്തിൽ ബന്ധപ്പെട്ടവരാണ്, വലിയ സങ്കടങ്ങളിലും ദുരിതങ്ങളിലും ആ നാളുകൾ വരെ വലിയ പാപങ്ങൾ ചെയ്തു പോയവരാണ്, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാ, മാറ്റി നിർത്തപ്പെട്ടവരാ, അവഗണിക്കപ്പെടുന്നവരാ, അവരാണ് കുരിശിന്റെ മധ്യത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന യാഗങ്ങളിൽ ദൈവികമായി പ്രതികരിച്ചത്. ഞാനും നിങ്ങളൊക്കെ ക്രിസ്ത്യാനി എന്ന പേരിൽ നടക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്ത്യാനി എന്ന പേരിൽ നടക്കുമ്പോൾ ആ കള്ളന്റെ ഗുണം പോലും എനിക്കില്ലെങ്കിൽ എന്ത് ക്രിസ്ത്യാനി? ഇന്ന് നമുക്കൊന്ന് പഠിക്കാം ദൈവികമായി പ്രതികരിക്കുക. എങ്ങനെയാണ് ദൈവികമായി പ്രതികരിക്കുക? വളരെ പെട്ടെന്ന് പഠിച്ച് അവസാനിപ്പിക്കും. എങ്ങനെയാണ് ദൈവികമായി പ്രതികരിക്കുക? അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കഷ്ടതകൾ കടന്നു വരുന്നു, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ മാനസിക സമ്മർദ്ദങ്ങൾ, ഈ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? നമുക്ക് വചനം വായിക്കാം. ശുദ്ധമുള്ള പത്രം ശരി ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട്, സകലങ്ങൾ എടുത്ത് വായിച്ചു കൊള്ളണം. ഒന്ന് പത്രോസ് നാലിന്റെ പന്ത്രണ്ട്, പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാകുന്ന അഗ്നിശോഭനയെങ്കിൽ നിങ്ങൾക്ക് ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്, പിന്നെയോ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു കൊള്ളുകയും. ഈ വാക്യത്തിന്റെ അർത്ഥം പഠിക്കുന്നതിനുള്ള പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും പശ്ചാത്തലം വന്നതുപോലെ നല്ല പള്ളിയിൽ പെട്ടെന്നുള്ള കാലഘട്ടമല്ല, മറിച്ച് നീറോ ചക്രവർത്തി മുതൽ ഡയോക്ലെഷ്യൻ ചക്രവർത്തിമാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളെ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ എഴുതി വെച്ചതാണ് പരിശുദ്ധ പത്രോസ്. എന്താണ് പശ്ചാത്തലം? നീറോ ചക്രവർത്തി കുറ്റമായി ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് തുറക്കിലടയ്ക്കും ജയിലടയ്ക്കും. വൈകുന്നേരം മറ്റു ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് ഓരോ മനുഷ്യരോട് ചോദിക്കുന്നവർക്ക് ക്രിസ്തുവിനെ തള്ളിക്കളയാൻ പറ്റുമോ, നമ്മളെ പോലെ എല്ലാത്തിനോടും എന്നെ പറയും, പറ്റില്ല എന്ന് പറയും, അതേപോലെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതാ സിംഹക്കൂട്ടുന്ന സിംഹത്തെ അഴിച്ചുവിട്ട് ഈ കൊട്ടിയാലിലൂടെ ഈ സിംഹങ്ങൾ ഇരപ്പിക്കുന്നതിനാകുന്നതോടെ ഈ ക്രിസ്ത്യാനികളെ കടിച്ചു കയറി കൊന്നു കളയും. വൈകുന്നേരം വഴിമാറി സന്ധ്യയാകുമ്പോൾ ആ സന്തോഷത്തിന് അതിൽ വരാതിരിക്കാൻ തക്കവണ്ണം മറ്റേ ക്രിസ്ത്യാനികളെ ഇവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുമെന്നറിയോ, ഒരു വസ്ത്രം മുറിച്ച് ഈ ക്രിസ്ത്യാനികളെ വെള്ളത്തിൽ എണ്ണ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കും. ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുന്ന പച്ചമാസം നടക്കുന്ന പച്ച വെളിച്ചത്തിൽ ഈ മറ്റേ ക്രിസ്ത്യാനികളെ ഈ ഇരപിടിക്കുന്ന ലാഘവത്തോടെ സിംഹങ്ങൾ കടിച്ചു കീറുന്നത് കണ്ട് ചിരിക്കും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് കത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹത്തോട് പരിശുദ്ധ പത്രോസ് എഴുതി വെച്ച വചനമാണ്, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാകുന്ന അഗ്നിശോധനയിൽ, അർത്ഥാൽ നിങ്ങളെ പച്ചയ്ക്ക് നീറോ ചക്രവർത്തി കത്തിച്ചാൽ പോലും നിങ്ങൾ പരിക്രമിച്ചു പോകരുത്, പിന്നെയോ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചുകൊള്ളു. രണ്ടാമത്തെ ക്രിസ്തുവിന്റെ കഷ്ടത, ക്രിസ്തുവിന്റെ കഷ്ടത എന്താണെന്ന് നമുക്കറിയാം. അവനെവിടെയാ ജനിച്ചത്? ഒരു കല്ലടാമേ ജനിക്കുകയാണ്. എങ്ങനെ വളർത്തപ്പെടുന്നത്? മറിയത്തിന്റെ മകൻ എന്ന് പറഞ്ഞ കളിയാക്കുകയാണ്. അവനെ പലപ്പോഴും മറിയത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഉദ്ദേശം നമ്മൾക്കറിയാം. കാരണം അവൻ ജനിച്ചത് അവരോ പിതാവിൽ നല്ലതുള്ള ബോധ്യപൂർവ്വമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് അവനെ കളിയാക്കുക പലപ്പോഴും മറിയത്തിന്റെ മകൻ എന്ന് പറഞ്ഞ്, പലപ്പോഴും അവന്റെ കൂട്ടുയാത്രക്കാര് അവനെ കൂട്ടു സഹോദരമായി യാക്കോബ് യോസേഫ് തുടങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ഇവന് വട്ടാണ് ഭ്രാന്താണ് ദൈവസമൂഹങ്ങളെ കൊണ്ട് ഭ്രൂണങ്ങളെ പുറത്താക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ ഏറ്റവും ഏറ്റവും സങ്കടകരമായ കാര്യം
അല്ലാതെയും കയ്യാപ്പാറിന്റെയും ഹെറോദോസിന്റെയും പിലാത്തോസിന്റെ മുമ്പിൽ അവരിതാ നാണക്കെട്ടവരെ പോലെ സമർശനത്തിനാൽ യുദ്ധം കൊടുക്കുകയാണ്. അവരെ പുഷ്പിചുരുട്ടി ഇടിക്കുകയാണ്. അവരെ വലിയ കായികന്മാരുടെ കായകരമുള്ള പട്ടാളക്കാർ ഇതാ വലിയ ചാട്ടവാറുകൾ അടിച്ച് അവരെ വേദനിപ്പിക്കുക. അവരുടെ വേദന എന്ന് പറഞ്ഞാൽ മരണവേദനയാണ്. അത് ജനനം മുതൽ മരണം വരെ കഷ്ടതയൊക്കെ ഇഷ്ടം കല്ലടാ മുതൽ കാൽമുറികളെ കഷ്ടതയൊക്കെ ഇഷ്ടം രണ്ടാമത്തെ ഭാഗത്ത് പത്രോസിനെത്തിച്ചേർന്ന് അങ്ങനെയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു കൊടുക്കും. അർത്ഥാൽ ജനനം മുതൽ മരണം വരെ കഷ്ടതയേറ്റ യേശു തമ്പുരാന്റെ കഷ്ടതയുടെ പങ്ക് പറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കഷ്ടതകൾ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫീസ് തന്നെയാണ് പറയുക. ചില നല്ല കുട്ടികളുടെ ദിവസങ്ങളിലൊക്കെ ചില ഇടവക ആളുകളൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടെങ്കിലും അല്പം സ്വാദിഷ്ടമായ എന്ന് കഴിക്കുന്ന മേലിൽ നിന്ന് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചിലപ്പോൾ സാധ്യമാകും. ഇങ്ങനെ ഒരിക്കലും ആഹാരം കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ സത്യങ്ങളുണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു. അപ്പൊ മെസ്സിന്റെ ചാർജായിരുന്നു ഞാൻ ഈ ലഡു വിളമ്പുകയാണ്. ഭക്ഷണം വിളമ്പി കഴിഞ്ഞ് ലഡു എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ലഡു കൊടുത്തു പോകുന്ന രസികനായ ഒരു വില്ലേജാണ്. അപ്പൊ ഞാൻ ഈ വില്ലേജിന്റെ അടുത്തിലേക്ക് ഈ ലഡു വേണ്ടി അപ്പച്ചൻ പറഞ്ഞു, എൽദോസെ എനിക്ക് ലഡു വേണ്ട. ഞാൻ പറഞ്ഞു, അച്ഛാൻ നമ്മള് പിടിയും കോഴിക്കറിയും നാളെ അന്നത്തെ പിടിയും കോഴിക്കറിയും കഴിച്ചു ലഡുവല്ലോ അദ്ദേഹം കഴിക്കച്ച. ഇവരെ എൽദോസെ അറിയാമോ എന്റെ അപ്പൻ അഞ്ച് മക്കളുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, പിന്നെ പറഞ്ഞു എന്റെ അപ്പൻ അഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഈ അഞ്ച് ഏക്കർ ഞങ്ങൾക്ക് അഞ്ച് മക്കൾക്ക് കൂടി വീതം വെച്ച് തന്നു എന്ന് പറഞ്ഞു. പാർട്ടീഷൻ ചെയ്തു. നമുക്ക് മനസ്സിലായി, എനിക്കൊന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അച്ഛൻ അച്ഛന്റെ അപ്പം അല്ലപ്പൻ അഞ്ച് മക്കൾ അഞ്ച് ഏക്കർ സ്ഥലം വീതം വെക്കും, ഈ പാവം എഴുതുമായിട്ട് അച്ഛൻ നോക്കിയിരിക്കുന്നു. ഞാൻ പറയുന്ന എന്റെ അപ്പന് അഞ്ച് മക്കളുണ്ടായിരുന്നു, അഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. എന്റെ അപ്പന് അഞ്ചു പേർക്കും കൂടി അഞ്ച് ഏക്കർ സ്ഥലം വീതം വെച്ച് തന്നപ്പോൾ അപ്പൻ ഒരു കാര്യം ചെയ്ത പോലെ ഈ അപ്പനുണ്ടായിരുന്ന ഏക അസുഖമായ സുഖം ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി വീതം വെച്ച് കൊടുക്കും പറഞ്ഞു. അപ്പൊ എന്നാ അഞ്ച് കേട്ട് കഴിക്കാത്ത മനസ്സിലായി ചെയ്യാന്നുവരെ ഈ മർമ്മത്തിൽ വലിയൊരു മർമ്മകളുണ്ട്. ഈ അച്ഛന്റെ അപ്പന്റെ ഭൗതിക സമ്പത്തിന്റെ ഓഹരി നിക്ഷേപം ആർക്കൊക്കെ ലഭിച്ചു? മക്കൾക്ക് ലഭിച്ചു. ഈ അച്ഛന്റെ അപ്പന്റെ ഏക കഷ്ടതയാകുന്ന സുഖം അത് ആർക്കു ലഭിച്ച അരുമാക്കാൻ കിട്ടി. ആ കിട്ടി മക്കൾക്ക് കിട്ടി. സ്നേഹമുള്ളവരെ എന്റെ നിങ്ങളെ അപ്പനായ നല്ലത് ആ സ്വർഗത്തെ മഹോന്നതന്റെ ദൈവം തമ്പുരാൻ എന്റെ നിങ്ങളുടെ അപ്പനാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന നാം അനുഭവിക്കുന്ന ഈ ഭൗതിക സമ്പത്തിന്റെ ഓഹരി ആയിരുന്നു. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല പാരന്റ്സ്, നല്ല ജോലി, നല്ല വരുമാനം, നല്ല വീട്, നല്ല കാർ എന്ന് വേണ്ട ഈ അകത്തേക്ക് വലിച്ചിട്ട പുറത്തേക്ക് കിട്ടുന്ന ശ്വാസം വരെ സ്വർഗത്തിലെ ശ്രീപ്രണ്ണ ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ ഭൗതിക ഓഹരിയാണെങ്കിൽ അവനനുഭവിച്ച കഷ്ടതയുടെ പങ്കും മക്കളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:17 ഇങ്ങനെ വായിക്കുകയാണ്, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളുമാകും, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. എന്നിട്ട് എന്റെ അവസാന അടിവരയിട്ട് പഠിക്കേണ്ട ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്. ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ തേജസ്കരിക്കപ്പെടേണ്ടതിന് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കണം. നിങ്ങൾ തേജസ്കരിക്കപ്പെടേണ്ടതിന്
കുടുംബങ്ങൾ ഉള്ളതുപോലെ തന്നെ, അനുഗ്രഹങ്ങൾ ഉള്ളതുപോലെ തന്നെ ചില സങ്കടങ്ങളും ജീവിതത്തിൽ കടന്നു വരും. കാരണം അപ്പൻ്റെ മക്കളാണെങ്കിൽ അപ്പനുള്ളതൊക്കെ മക്കൾക്ക് കിട്ടും. സ്നേഹമുള്ളവരെ, ഇനിയും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഈ കൊച്ചു വേദനകളും പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ അപ്പൻ അനുഭവിച്ച കഷ്ടതയുടെ ഒരു പങ്ക് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നെഗറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നത്? എന്തിനാ നിരാശപ്പെട്ടു പോകുന്നത്? എന്തിനാ പരസ്പരം കുറ്റം പറയാൻ പോകുന്നത്? എന്തിനാ അപകടത്തെ ചിന്തിക്കുന്നത്? എന്തിനാ മദ്യപാനത്തിലേക്ക് പോകുന്നത്? എന്റെ അപ്പൻ അനുഭവിച്ച കഷ്ടതയുടെ പങ്കാണ് എന്റെ ജീവിതത്തിൽ ചെറിയ കഷ്ടത. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വെച്ചിട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും ഉള്ളതാണ്. എന്നാൽ അങ്ങനെ കഷ്ടത ഉള്ളവർക്ക് ഒരു അനുഗ്രഹം കൂടിയുണ്ടല്ലേ, ഇല്ലേ? ആ ഒരേ ഒരു ഉദാഹരണം നമ്മൾ കണ്ടുകൊള്ളു. അടുത്ത ഉദാഹരണം നമ്മൾ കാണാൻ പോകുന്ന പരിശുദ്ധ ബസേലിയോസ് സഭയെ ഇങ്ങനെ ദൈവീകമായ പ്രതികരിച്ച ഒരു പുണ്യപിതാവ് പരിശുദ്ധനാമങ്ങളെ ഈ സത്യം തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവചരിത്രം. സമയം പോയതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. 1593 മൂസിലിന് സമീപമുള്ള ബസ്ലഹേരിൽ കൂതയിൽ എന്ന ഗ്രാമത്തിൽ പരിശുദ്ധ പിതാവ് എൽഗോ എന്ന നാമത്തിൽ പൂജാതനാവുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയോടെ വിശുദ്ധ പ്രഭാനയോടൊക്കെ വലിയ ആഗ്രഹവും താല്പര്യവും ആ ഒരു കൗതാശനിഷ്ഠമായ ജീവിതം അനുവർത്തിച്ചുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം പുരോഹിതനായി മാറുകയാണ്. ഔദ്യോഗിക സിംഹാസനത്തിലുള്ള കിഴക്കിന്റെ മഫ്രിയോരമായി 61 മഫ്രിയോരയായി പിതാവ് വാഴിക്കപ്പെടുകയാണ്. അദ്ദേഹം ദേവോത്സവം സ്വീകരിച്ച് അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ച് പത്തായ ദേവായി അദ്ദേഹം പുതുക്കുകയാണ്. പിന്നീട് ആബട്ട് എന്ന അല്ലെങ്കിൽ ആ ദൈവ അധിപനായി അദ്ദേഹം മാറുകയാണ്. പത്തായ ദേവയുടെ സുറി മോൻ ബഹന ദേവാന്റെ ആബട്ടായി അദ്ദേഹം മാറുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം 1678 ഈ കിഴക്കിന്റെ മന്ത്രിയോടെയായി അദ്ദേഹം വഴിക്കപ്പെടുന്നത്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇങ്ങനെ തങ്ങളുടെ ജീവിതം ആ ദേവയിൽ പ്രത്യക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ മലങ്കരയിലെ പറങ്കിലൂടെ പോർച്ചുഗീസുകാരുടെ അക്രമം മൂലം നമ്മുടെ സഭ വളരെ ഭാരപ്പെട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് വളരെ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് രണ്ടാമത് അവിടുത്തെ കത്താപോലിക അദ്ദേഹം പരിശുദ്ധ പത്രമായി കേൾവി. അങ്ങനെ അവിടെ 1684 കുങ്കുമതയായി സുഖദോസും ചരിത്ര പ്രസിദ്ധമായ വിശുദ്ധ മൂന്നോഷി കുടാശി നടത്തപ്പെട്ടു. എന്നാൽ പരിശുദ്ധ പത്രമാവ് അദ്ദേഹം അബ്ദുൽ പ്രഥമൻ പത്രമായിക്ക് ഏറെ സങ്കടമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തന്റെ പ്രസംഗമൊക്കെ പറഞ്ഞു, നമ്മുടെ മലയാള മക്കളെ ഏറെ പീഡനത്തിന് സങ്കടത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ സഹായിക്കുവാൻ ഇവിടുന്ന് ആരെങ്കിലും പോകുവാൻ തയ്യാറാകുമോ? ആരും തയ്യാറായില്ല. ശുഭാഫ്രിക്കത്തിൽ 90 വയസ്സിലധികം പ്രായമുള്ള പരിശുദ്ധനായ ബസേലിയോസ് അത് തയ്യാറാവുകയാണ്. 5 പേരെടുക്കുന്ന ഒരു സംഘം അവരിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമുക്കറിയാം അദ്ദേഹം ഗുജറാത്ത് വന്നിറങ്ങുകയും അവിടുന്ന് കപ്പൽ മാർഗം വീണ്ടും തലശ്ശേരിയിൽ വന്നിറങ്ങുകയും അവിടുന്ന് കാൽനടയായി പന്നിരാജ്യം വഴി എന്ന് പറയുന്ന തമിഴ്നാട് വഴി കറങ്ങി ഹൈറേഞ്ചിൽ എത്തിച്ചേരുകയും അവിടെ പള്ളിവാസം എന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അവിടെ നിന്ന് വീണ്ടും വിധ കാരണയാത്ര നടത്തി കോഴിപ്പള്ളിയിൽ എത്തുകയും അവിടെ ചക്കാലയ്ക്കൽ നായരെ കണ്ട് ആ ചക്കാലക്കുടി എന്ന സ്ഥലം നിങ്ങൾക്കറിയാം. അദ്ദേഹം മുഖേന ഒത്തിരി അത്ഭുതങ്ങളൊക്കെ അവിടെ നടത്തി അദ്ദേഹം ദേവാലയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക. ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ഇതാ ദേവാലയത്തിൽ മണി താരം കൊടുക്കുന്നു. അവിടെ അനേകം ആളുകൾ ഓടിക്കൊടുന്നു. ഒരു സിദ്ധന്റെ ഒരു പരിശുദ്ധന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം 12 ദിവസം മാത്രമാണ് ജീവിച്ചിരുന്നതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന റബ്ബാനെ അദ്ദേഹം ഇമാനിയോസ് എന്നുള്ള നാമധേയത്തിൽ അദ്ദേഹം മെത്രാപൊലിത്തയായി വാഴുകയും പിന്നീട് അവിടെ നിന്ന് രണ്ടാമതൊരു പുനർജന്മം അലങ്കര സഭയ്ക്ക്
ചാവുകയും ചെയ്യുക. കേവലം 12 ദിവസം മാത്രം ജീവിച്ച, അല്ലെങ്കിൽ മലങ്കരമായി ജീവിച്ച ആ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഇന്നും നമുക്ക് അനുഗ്രഹമായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ കബറിടം ഇന്ന് നമ്മൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ മധ്യസ്ഥ ഇന്ന് നമ്മൾക്ക് അനുഗ്രഹകരമായി മാറുകയാണ്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പ്രസംഗിച്ചത്. ജീവിതത്തിന്റെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദൈവികമായി പ്രതികരിച്ചുകൊണ്ട്, നെഗറ്റീവായിട്ടല്ല, ദൈവികമായി പ്രതികരിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് ആ പുണ്യവാന്റെ ജീവിതം, ആ പുണ്യവാന്റെ ജീവിതം ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതുകൊണ്ട് ആ പുണ്യപിതാവിന്റെ പ്രാർത്ഥന മുഖാന്തരം അനേകം അനുഗ്രഹം പ്രാപിക്കുക. ഇവിടെ വിദേശത്ത് UK, ഈ ഫിൻലാൻഡിൽ, ഈ ഡൽഹി ഞാൻ നിങ്ങൾ വായിരുന്നിട്ടും ആ പുണ്യപിതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നെങ്കിൽ, ആ മധ്യസ്ഥത പ്രാപിച്ച അനുഗ്രഹം പ്രാപിക്കുന്നെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാണ്, ഒരു പുണ്യവാനെ പുണ്യവാനെ കണ്ടാൽ ആ പുണ്യവാന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ശ്രേഷ്ഠത കണ്ടിട്ടല്ല, നമ്മുടെ വലിയ കഴിവ് കണ്ടിട്ടല്ല, മറിച്ച് ആ പുണ്യവാൻ ദൈവത്തിനു ഇറങ്ങി തിരിച്ച് ജീവിതം കണ്ടിട്ട് ദൈവം പുണ്യവാന്റെ പ്രാർത്ഥന കണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിന്റെ ഈ പെരുന്നാൾ കടന്നുവരുന്ന ഞാൻ നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഒരേ ഒരു കാര്യമാണ് അച്ഛൻ പ്രസംഗിച്ചത്, ജീവിതത്തിൽ പ്രതിസന്ധികള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, വേദനകളൊക്കെ കടന്നു വരുമ്പോൾ നെഗറ്റീവായിട്ടല്ല, ദൈവികമായി പ്രതികരിക്കാൻ സാധിക്കണം. അതാണ് പരിശുദ്ധ പിതാവ് ചെയ്ത് വാർദ്ധിക്കാരുടെ പോലും മലങ്കര മക്കളുടെ സങ്കടം നേരിടുവാൻ അദ്ദേഹം പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാം. ദാറ്റ് ഈസ് ഡിവൈൻ റെസ്പോൺസ്. അതാണ് ദൈവികമായ പ്രതികരണം. സ്നേഹമുള്ളവരെ, ആ പ്രതികരണം ജീവൻ ഉള്ളതുകൊണ്ട് ആ മധ്യസ്ഥന്റെ മധ്യസ്ഥമായി ഇന്നും നമ്മൾക്ക് അനുഗ്രഹമായി മാറുക. സമയമായി കേട്ട വചനം ഒന്ന് വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെയാണ് കണ്ടത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പലപ്പോഴും നാം നിരാശപ്പെട്ടു പോവുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, പഴിചാരുകയാണ്, വേദനിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുകയാണ്. പലപ്പോഴും അധ്യമാനത്തിലേക്കും ആത്മഹത്യയിലേക്ക് പോയി ചിന്തിച്ചു പോവുകയാണ്, പൈശാചികമായ ചിന്തയിലേക്ക്. എന്നാലും നമ്മൾ കണ്ടു പൈശാചികമായി പ്രതികരിക്കുന്നത് ദൈവത്തിന് യോജിച്ചതല്ല, മറിച്ച് ദൈവികമായി പ്രതികരിക്കുന്നതാണ്. ജീവിതത്തിലെ എത്ര പ്രതിസന്ധികളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ കടന്നു വന്നാലും ദൈവികമായി പ്രതികരിക്കുന്നതാണ്. എങ്ങനെയാണ് ദൈവികമായി പ്രതികരിക്കുന്നത്? അതിന് നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നു. ഉത്തരവൊന്ന് 4:10 ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത ഏറ്റതുപോലെ അവന്റെ കഷ്ടതയുടെ പങ്ക് എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളുമൊക്കെ എന്റെ അപ്പനായ യേശു അനുഭവിച്ച കഷ്ടതയുടെ പങ്കാണെന്നുള്ള തിരിച്ചറിവാണ് ദൈവികമായി പ്രതികരിക്കാൻ സാധിക്കും. നമ്മൾ തിരിച്ചറിഞ്ഞ എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും ചില ദുഃഖങ്ങളും ചില അസ്വസ്ഥവും ഒക്കെ എന്റെ അപ്പനെ അനുഭവിച്ച കഷ്ടതയെ പങ്കായിട്ട് മനസ്സിലാക്കി തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് ദൈവികമായി. ഇവിടെ ആ കള്ളൻ ദൈവികമായി പ്രതികരിച്ചു പോകും. അതിന് പകുതി സമീപിക്കും. നമ്മളിന്റെ യാത്ര പ്രതീക്ഷയിലേക്കാണ് കഴിയുന്നത്. ജീവിതത്തിൽ ദൈവികമായി പ്രതികരിക്കുമ്പോൾ ആ പ്രതീക്ഷ നമുക്ക് ലഭിക്കും. ദൈവികമായി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പുണ്യപ്പെട്ട ജീവിതം അനേകം മാതൃകയാണ്, അനേക കാര്യമാണ് അദ്ദേഹത്തിന്റെ മധ്യസ്ഥ അനേകർക്ക് അനുഗ്രഹമായി നമ്മുടെ തലമുറ നമ്മളെ കൊണ്ടുപോകുകയും ഇന്ന് ദൈവികമായി പ്രതികരിക്കുന്നവരായിരുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കൊരു തീരുമാനമെടുക്കാൻ ദൈവമേ ഞാൻ ദൈവികമായി പ്രതികരിച്ചു. എന്റെ കുടുംബത്തിൽ
എനിക്ക് ഇടതുപോയി. ഞാൻ ജോലി ചെയ്ത് ഇടങ്ങളിൽ ഞാൻ ഇന്നു മുതൽ ദൈവികമായി പ്രതികരിച്ചു തീരുമാനമെടുക്കുന്നുണ്ടെന്ന് സംഘത്തെ കൈവയ്ക്കാം. എന്റെ വളരെ മനസ്സിലായവർ തീരുമാനമെടുക്കുന്ന ആദ്യം പാടിയ പാട്ടൊന്ന് പാടി നിന്റെ മക്കളെ നിന്നെ സ്വർഗം നമുക്ക് വല്ലതരമാ
പരിശുദ്ധ നാമത്തിൽ അങ്ങേ